നമസ്കാരം, ആയുർജരിയിലേക്ക് സ്വാഗതം. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കിന്നിൽ പലവിധ പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ അല്ലേ. അതിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പ്രായം എത്തുന്നതിന് മുൻപേ ചുളിവുകൾ വീഴുക എന്നുള്ളതാണ്. അത് ഡ്രൈ സ്കിന്നുകാരാണ് കൂടുതലായിട്ട് അനുഭവിക്കുന്നത് എന്ന് മാത്രമല്ല, നമുക്ക് ചില ഫൈൻ ലൈൻസുകൾ വരുന്നതും അല്ലെങ്കിൽ ലോഫിംഗ് ലൈൻ ചിരിക്കുന്ന സമയത്ത് കണ്ണിന് രണ്ട് സൈഡിലുമായിട്ട് ലൈൻ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെയിലേറ്റ് കഴിഞ്ഞാലുള്ള യു വി റേസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന കരിമംഗല്യം, മറ്റ് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടുണ്ടാവുന്ന സ്കിന്നിലുണ്ടാവുന്ന കരിവാളിപ്പ്, വെയിലേറ്റ് കഴിഞ്ഞാലുണ്ടാവുന്ന അത്തരം പ്രശ്നങ്ങൾ ഒക്കെ സ്കിന്നിന് വരാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഫേസിൽ സ്കിന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ മുഖത്ത് ബാധിക്കാറുണ്ട്. ഇനി ഇതൊക്കെ തന്നെ മാറ്റാൻ ക്രീമിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. നിർബന്ധമൊന്നും ഇല്ല ക്രീം അപ്ലൈ ചെയ്യണം എന്നുള്ളത്. എപ്പോഴും നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ സ്കിന്നും ഹെൽത്തിയാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ട്, പുതിയ മെമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ബട്ടണ് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. കാരണം എങ്കിലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരെയുള്ളൂ, തുടർന്ന് എല്ലാ വീഡിയോസും കാണാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും തന്നെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് തയ്യാറാക്കുന്ന വീഡിയോസാണ്. അപ്പോൾ അത് മാക്സിമം ആളുകളിലേക്ക് റീച്ച് ആവാതെ വരുന്ന സമയത്ത് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കുറഞ്ഞു പോകും. കാരണം ഒരുപാട് തിരക്കിനിടയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ വീഡിയോയുടെയൊക്കെ തന്നെ ഒരു ബിഹൈൻഡ് ദ സീൻ വളരെ കഷ്ടപ്പാടുള്ളതാണ്. അപ്പോൾ അത് മാക്സിമം ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ തന്നെ അതിന് വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു നൈറ്റ് ഫേസ് ക്രീം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് തക്കാളിയും ക്യാരറ്റുമാണ്. അപ്പോൾ ഇത് ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി അത് ഈ ഒരു ക്രീം തയ്യാറാക്കി ഏത് ക്രീമായാലും നമ്മൾ ഫേസിലേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു റൗണ്ടിൽ മസാജ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓവർനൈറ്റൊക്കെ ഡ്രൈ സ്കിന്നാണെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, ഇനി ഓയിലി സ്കിന്നാണെങ്കിൽ അപ്ലൈ ചെയ്ത് ഒരു 2 മണിക്കൂറിന് ശേഷമൊക്കെ വാഷ് ചെയ്ത് കളയാം. എന്നാലും അതിൻ്റെ ഗുണം നമുക്ക് ഏകദേശം ഒരു 50% കിട്ടും. ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അത്ര കട്ടിയുള്ള രീതിയിലുള്ള ലേപ്പങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതുകൊണ്ട് ഇത്തരം ക്രീം ഉപയോഗിക്കാം. അതല്ലാതെ വളരെ കട്ടിയുള്ള രീതിയിലാണെങ്കിൽ നമ്മളത് രാത്രി ഓവർനൈറ്റ് വെക്കരുത് എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. പണ്ടോ ഇത് രണ്ടും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് ആ സത്താണ് ഇതിലേക്ക് എടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. അതുപയോഗിച്ചാണ് ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലും നെക്സ്റ്റ് ആൽമണ്ട് ഓയിലും 2 സ്പൂൺ ഓലീവ് ഓയിലും 1 സ്പൂൺ ആൽമണ്ട് ഓയിലുമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു അളവിന് ഇതേ രീതിയിൽ തന്നെ എടുത്താലും മുഴുവൻ ഓയിലും നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. ഇനി ബാക്കിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഫേസിലല്ലാതെ മസാജ് ചെയ്യാനൊക്കെ ഈ ഓയിൽ ഉപയോഗിക്കാം, വളരെ നല്ലതാണ്. സ്കിന്നിലെ ചുളിവുകളൊക്കെ പോകാൻ വളരെ ബെസ്റ്റാണ്. ഇനി ഇതൊക്കെ ഈ ഒരു ക്രീമൊക്കെ ഉപയോഗിക്കുന്ന എന്തിനാന്ന് ചിന്തിക്കരുത്. നമുക്ക് സ്കിന്നിന് നല്ലൊരു സർക്കുലേഷൻ കിട്ടാനും മുഖത്ത് നല്ലൊരു ഗ്ലോ തരാനും ഒക്കെ സഹായിക്കും. എപ്പോഴും തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കൂടുന്നത് പോലെയാണ്. ഇതുപോലുള്ള സ്കിൻ കെയർ ആയാലും നമ്മുടെ ബോഡിയെ നമ്മൾ സെൽഫായിട്ട് കെയർ ചെയ്യുന്നു എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്നുകൂടെ കൂടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം നമുക്ക് മുഖത്തായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ അത് ആഗ്രഹിക്കാത്ത ആരാണുള്ളത്. അപ്പം അത്തരം രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കണ്ടോ, ഇതിൽ നമ്മളൊന്ന് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് ചൂടാക്കാൻ പാടുള്ളൂ. ആദ്യം കണ്ടത് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ചൊരു വാട്ടറി കണ്ടന്റുള്ളതാണ്. പിന്നീട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. കുറച്ചുകൂടെ കഴിഞ്ഞു ഒന്നുകൂടെ നമുക്കിതിൽ വളരെ കുറഞ്ഞൊരു എമൗണ്ടിലേ ആവശ്യമുള്ളൂ. നന്നായിട്ടൊരു സ്കിന്നിലേക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടെ ഒരു കഴിഞ്ഞിട്ടെടുത്താൽ മതി. അപ്പോൾ കണ്ടോ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഒരു സൈഡിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട്, ആ ഒരു അവസ്ഥ എത്തുമ്പോൾ നിങ്ങൾക്കത് ഒരു ചെറിയ കോട്ടൺ തുണിയിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ
പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ക്രീം തയ്യാറാക്കുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ്. അതിലേക്ക് ചെയ്യേണ്ടത് അലോവേര ജെല്ലാണ് ഞാനിവിടെ ബേസായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സ്കിന്നിന് നല്ലൊരു സ്മൂത്ത്നെസ് തരും. അലോവേര ജെല്ല് ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല, ഏറ്റവും നല്ലത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏതാണോ അതെടുക്കാം. അതുപോലെ തന്നെയാണ് ഓയിലും ആൽമണ്ട് ഓയിലും, ഇതും എടുത്താൽ നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് പറ്റില്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം. ഏത് ഓയിലാണ് സ്കിന്നിന് സ്യൂട്ടാവുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേഷനാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. പിന്നെ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് മാറ്റം വരുത്താവുന്നതാണ്. ആദ്യം ഞാനൊരു 2 സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കി ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്ത് ഫുള്ള് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓയിൽ മുഴുവനായിട്ട് ഈ 2 സ്പൂൺ അലോവേര ജെല്ലിലേക്ക് ചേർത്തിട്ടുണ്ട്. ആദ്യം തന്നെ മുഴുവൻ ഒഴിച്ചാൽ ചിലപ്പം ഇത് വളരെ ലൂസായി പോവും. അപ്പോൾ പതിയെ പതിയെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ചേർത്ത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആവുന്നത് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് പോർഷൻ നമുക്ക് കിട്ടുന്ന അത്രയും സ്മൂത്തി ആയിട്ടുള്ളൊരു, അത്രയും നല്ല ഭംഗിയുള്ളൊരു ഗ്ലോ തരുന്ന രീതിയിലുള്ളൊരു ക്രീമാണ്. അതിൻ്റെ കാണാൻ ഭംഗി മാത്രമല്ല, ഉപയോഗിച്ച് കഴിഞ്ഞാലും കണ്ടോ ഈ ഒരു വെണ്ണ പോലെയുള്ളൊരു ക്രീമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു ക്രീമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ സംശയങ്ങൾ തീർത്തതിന് ശേഷം ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് പുറത്തു പോകാമോ എന്നുള്ള സംശയമൊന്നും ചോദിക്കരുത്. ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തന്നെ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ക്രീം തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. ഇത്തരം നാച്ചുറൽ ക്രീമൊന്നും തയ്യാറാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനുണ്ട്. ബിനാ ബ്ലെമിഷിൻ്റെ സ്കിന്നിലെ പാടുകൾ മായ്ക്കാൻ പറ്റുന്ന, ചിക്കൻ ബോക്സ് വന്ന പാടുകൾ, മുഖക്കുരു വന്നാലുള്ള പാടുകൾ, കണ്ണിന് താഴെയുള്ള കറുപ്പും ഒക്കെ ഉണ്ടല്ലോ, അത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്നതും സ്കിന്ന് സോഫ്റ്റ് ആവാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനൊക്കെ സഹായിക്കുന്നതാണ്. വിർജിൻ കോക്കനട്ട് ഓയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിന് പുറമെ ബീ വാക്സ് അല്ലെങ്കിൽ ചുത്തിക്കൊടുവേലി, തിപ്പലി, മഞ്ഞൾ, മരമഞ്ഞൾ തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ ഏത് ക്രീം അപ്ലൈ ചെയ്യുമ്പോഴും തന്നെ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കയ്യിലോ കാലിലോ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഫേസിലേക്ക് ഉപയോഗിക്കാം. നൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ക്രീമിനും തന്നെ കുറച്ചുകൂടെ ഗുണകരമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ക്രീമുകൾ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, താല്പര്യമുള്ളവർക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പം സ്കിന്നിനെ സ്മൂത്താക്കണമെന്നും അല്ലെങ്കിൽ സ്കിന്നിലെ പാടുകൾ മായ്ക്കണം, ക്ലിയർ സ്കിന്ന് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏത് സമയത്ത് എത്ര ടൈം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം. സ്കിന്നിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് വളരെ നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ക്രീമാണിത്. അപ്പം ഈ ക്രീം ഉണ്ടാക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ക്രീംസും ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്തി. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. എപ്പോഴും തന്നെ ഇതൊരു നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിച്ചാൽ ഏത് ക്രീമുകളാണെങ്കിലും ഇത്തരം നാച്ചുറൽ, കൂടുതൽ കെമിക്കൽസ് അടങ്ങിയിട്ടില്ലാത്ത നാച്ചുറൽ ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് സ്കിന്നിലേക്ക് കൂടുതൽ അഴിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും ഒക്കെ സഹായിക്കും. പിന്നെ പെട്ടെന്ന് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നൈറ്റ് ക്രീമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് ഫേസിൽ മാത്രമല്ല കേട്ടോ, ഫേസിൽ പലർക്കും തന്നെ പിമ്പിൾസൊക്കെ വരുന്ന പ്രശ്നം ഉണ്ടാവും ചില കേസിലൊക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത്തരം ക്രീമുകളൊക്കെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുഖത്ത് പിമ്പിൾസ് വരും എന്നുള്ളവർക്ക് നിങ്ങൾക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കാലിലൊക്കെ തന്നെ ചുളിവുകൾ വീഴുന്നതോ അല്ലെങ്കിൽ സ്കിന്ന് ഹാർഡായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ എപ്പോഴും തന്നെ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ പല അമ്മമാരും ഇതുപോലെ കൺസൾട്ടേഷനൊക്കെ വരുന്ന സമയത്ത് അവരോട് ചോദിക്കുമ്പോൾ മുഖത്ത് കരിമങ്കലിയൊക്കെ ഉണ്ടായിരിക്കും, ഹോർമോണൽ ഇഷ്യൂ കൊണ്ടായിരിക്കും വരുന്നത്. പക്ഷേ ഈ കാര്യം പറയുമ്പോൾ അത് മാറ്റാൻ ഇത് ചെയ്താൽ മതി എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് പലരും പറയുന്നത് ഓ ഈ ഇത്രയും വയസ്സായില്ലേ ഇനി എന്താന്നുള്ളത്. അങ്ങനെ ഏജ് എന്നുള്ളത് വെറും ഒരു സംഖ്യ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മൈൻഡിന് ഇത്രത്തോളം ചെറുപ്പമായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത തന്നെ നമുക്ക് ഒന്നുകൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട്
പലപ്പോഴും തന്നെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അത് ചെറുപ്പക്കാർക്ക് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽത്തി ആക്കി വെക്കുന്നത് അത് നമ്മുടെ കടമയാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രമേ നിങ്ങൾ ഇതിനെ കാണാവൂ. കൂടുതൽ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്കിന്നിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള നിറവും തിളക്കവും ആ യൂത്ത്നെസ്സും ഒക്കെ നിലനിർത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം മറ്റുള്ള പൊടിപടലങ്ങളിൽ നിന്നും മറ്റുള്ള ബാക്ടീരിയാസിൽ നിന്നും ഒക്കെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടുകൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് പ്രായവ്യത്യാസമില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ആർക്കും തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ഒരു സംശയം വരാം, പുരുഷന്മാർക്ക് ഉപയോഗിക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പുരുഷന്മാരും ഉപയോഗിക്കണം. എല്ലാവർക്കും സ്കിന്ന് ഒരുപോലെ തന്നെയാണ്, ആർക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊന്നുമില്ല. പിന്നെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുമ്പം അതിൽ എത്രത്തോളം ഇൻഗ്രീഡിയൻസ് നമുക്ക് പറഞ്ഞു തന്നാലും അതിൽ എന്താണ് കൃത്യമായിട്ട് ചേർത്തിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കി ഉപയോഗിക്കുന്നതായതുകൊണ്ട് 100% വിശ്വാസത്തോടെ കെമിക്കൽ ഫ്രീ ആണ് എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും പ്രായമാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യത്യാസമൊന്നും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാമല്ലോ. ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്, വ്യത്യാസം കാണാൻ പറ്റും. നല്ലൊരു മോയ്സ്ചറൈസറായിട്ടാണോ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം, ഈ ക്രീം തന്നെ ഞാൻ പല സ്കിൻ ടൈപ്പിൽ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ അത് ചില ഓയിലി സ്കിന്, അത് എല്ലാ ഓയിലി സ്കിന്നും ഇല്ല. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിലും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കൂടുതൽ വെയിൽ കൊള്ളുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ക്ലൈമറ്റിലാണ്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ള വ്യത്യാസം വരും. ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, വളരെ നാച്ചുറലാണ്. അപ്പം ബാക്കി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളുടെ സ്കിന്നിനനുസരിച്ച് നമ്മൾ വേണം തീരുമാനിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.